നമസ്കാരം, ഞാൻ ജയശ്രീ, നീലമന ഇല്ലം. ഞാനൊരു അന്തർജനാണേ. ഇപ്പം ബാഹർജനം, ബാഹർജനം പിടികിട്ടിയിട്ടേ. ഇപ്പം ഞാൻ പുറത്തല്ലേ നിൽക്കണേ. അത്ര തന്നെ ഞാൻ പ്രൗഢിയും ആഠ്യത്വവും. പിന്നെന്താ, കുറച്ച് ഭംഗിന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞോളൂ. ടി വി ഷോ ഒക്കെ അല്ലേ ഒക്കെ ഉള്ള ഒരു അന്തർഗജം, സോറി അന്തർജനമാണ്. പക്ഷെ ഇപ്പൊ വലി അങ്ങ് തുടങ്ങിയെന്ന് മാത്രം. ഈ വലി അല്ലാട്ടോ, ആസ്മയുടെ വലി. ഇനി ഞാൻ ഇത്ര നേരത്തേക്ക് നിന്നു അച്ചായത്തിയാവുക, വിരോധം ഇല്ലല്ലോ. ഞാൻ നെൽസൺ തോമസ്, സിൻസ് 1988 നാടായ കോട്ടയത്ത് നിന്ന് വരുക. കോട്ടയം റബ്ബർ ബോർഡിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ നെൽസണോട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. കുറച്ച് ഓയിൽ ആൻഡ് ഗ്രീസ് ഒക്കെ ഇട്ടാണേ, ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലേ. ഈ ഓയിൽ ആൻഡ് ഗ്രീസ് ഒട്ടും സംശയിക്കണ്ട, വളയ്ക്കാൻ തന്നെയാ കണ്ടന്റ് അടിച്ചു മാറ്റല്. ഞാൻ നെൽസനോട് ചോദിച്ചു, നെൽസ കണ്ടന്റ് ഉണ്ടോ? നെൽസൺ പറഞ്ഞു, സോറി ചേച്ചി, കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഉണ്ടോ? കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഉണ്ടോ? കണ്ടന്റ് ഇല്ല. പിന്നെ ഞാൻ അതിനെ അങ്ങ് റിംഗ് ടോൺ ആക്കി. ഇപ്പം നെൽസൺ വിളിച്ചാ കേൾക്കുന്ന അമ്പലത്തിലെ ചെണ്ടമേള, കണ്ടന്റ് ഉണ്ടോ? കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഉണ്ടോ? കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഉണ്ടോ? കണ്ടന്റ് ഇല്ല. ഈ നെൽസൺ വളഞ്ഞില്ലെങ്കിലും ഞാൻ എന്റെ കണ്ടന്റ് ഇവിടെ അങ്ങ് പ്രവർത്തിപ്പിക്കാൻ കാണിച്ചേക്കാന്ന് വിചാരിച്ചാൽ, എനിക്കിവിടെ എടീബോഡി ടേംസിലുള്ള ചില ജഡ്ജസിനെയൊക്കെ പിടിയുണ്ട്. എടീബോഡി പിടികിട്ടിയില്ലേ പിഷാരടി. ഇനി എന്റെ കണ്ടന്റിന്റെ പേര് മധ്യവയസ്കർ. ഈ മധ്യവയസ്കർ എന്ന് പറഞ്ഞാൽ ഇല്ലത്തു നിങ്ങളുടെ ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയില്ല, യൂത്തും അല്ല ഓൾഡും അല്ല. എന്നാ മനസ്സുകൊണ്ട് യൂത്ത് ആണ് താനും. ഞാനാണേലേ ഇവിടെ ഒഡീഷന് വന്നപ്പം ഈ കോളേജ് കുമാരിമാരുടെ ഒരു ഫ്രോക്കൊക്കെ ഇട്ട് നമ്മുടെ കല്യാണി പ്രിയദർശന്റെ ഫിഗറും ഒക്കെ പിടിച്ച് മന്ദം മന്ദം വന്നു. എന്നെ കാണും ഇവിടുത്തെ പ്രൊഡ്യൂസറുടെ ആദ്യത്തെ ചോദ്യം, റിട്ടയർ ആയോ? ഇല്ല കോൺഫിഡൻസ്. അതങ്ങനെ ചിലരാണെങ്കിൽ ഇവിടെ മധ്യവയസ്സിലൊക്കെ എത്തിയെങ്കിലും കുട്ടിയായിട്ട് അങ്ങ് ഇരിക്കുക, സുന്ദരി കുട്ടിയായിട്ട്. ശങ്കരൻകുട്ടി, നാരായണൻകുട്ടി, രചന നാരായണൻകുട്ടി. പിന്നെ ഇവരെ മധ്യവയസ്സിലെത്തിയെങ്കിലും നമുക്കിവരെ തിരിച്ചറിയാൻ കുറച്ച് പേരിലൊക്കെ കുട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ മധ്യവയസ്സിലെത്തിയെന്നറിയാൻ കുറച്ച് സൂത്രങ്ങളുണ്ട് എൻ്റെ കയ്യിൽ, പറഞ്ഞുതരാം. എന്നാന്നോ, ഇവരുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. ഇവർ 30കളിലാണെങ്കിൽ വിപ്ലവ ഉറപ്പായിരിക്കും സ്റ്റാറ്റസിൽ. തൊപ്പിടുത്തൊലത്തിടും വലിച്ചിടും പിഷാരടി. അത് കഴിഞ്ഞ് ഇത് 60കളിലേക്ക് കടന്നാലോ, ഈ വിപ്ലവമൊക്കെ അങ്ങ് കെട്ടുപോയി. പിന്നെ മൊത്തം അർത്ഥശൂന്യത അങ്ങ് ചൂണ്ടിക്കാണിക്കും. പഴുത്ത പ്ലാവിൽ വീഴുമ്പോൾ പച്ചപ്ലാവിലെ നോക്കി ചിരിക്കും. ഓർക്കുക, ഒരു നാൾ ഈ പച്ചപ്ലാവിലെയും പഴുത്ത് വീഴും. ഇതുപോലെയൊക്കെയുള്ള സ്റ്റാറ്റസ് ആയിരിക്കും പിന്നീട് അങ്ങ് കാണുന്നത്. പിന്നെ അടുത്ത ഈ മധ്യവയസ്കരെ അറിയണമെങ്കിലേ ഇവർ എഫ് ബിയിൽ പാട്ട് പാടി ഇടത്തില്ലേ, ആ പാട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോഴത്തെ പിള്ളേരെ, നിങ്ങളുടെ ന്യൂജൻ ട്രെൻഡ് ഏതാ പാട്ട്? ഗൊഥിലോ തനെ ഗൊഥിലോ 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 തനെ ഗൊഥിലോ ഗൊഥിലോ അല്ലേ. എൻ്റെ മോളൊക്കെ പറയും ഇൻസ്റ്റായിലുണ്ടെന്ന്. എനിക്ക് അത്രയൊന്നും അറിയില്ല, അവള് പറഞ്ഞു തന്നെ കേട്ടോ. ആ ഈ പാട്ട് ഞങ്ങളുടെ മധ്യവയസ്കരെ കൈ തരുവാണെങ്കിൽ ഞങ്ങൾ പാടി വരുമ്പം ഇതങ്ങ് തിരുവാതിരപ്പാട്ട് പോലെ ആവും. ഗോഥിലോ 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 ഗോ, ഗോഥിലോ 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 ഗോ. ഇനി നിങ്ങൾക്ക് ഈ മധ്യവയസ്കരെ മനസ്സിലായിരുന്നോ ഇല്ലെന്നുണ്ടോ എങ്കിലേ അവരുടെ ബെഡ്റൂമിൽ ചെന്ന് ഒളിഞ്ഞു നോക്കിയാൽ മതി, പേടിക്കേണ്ട ഒന്നുമില്ല. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്ന പോലെ വികർഷിച്ച് കട്ടിലിന്റെ രണ്ടറ്റത്തായിട്ടായിരിക്കും കിടപ്പ്. ചിലപ്പോൾ ഈ വികർഷണം കൂടി ചിലപ്പം തൊഴിച്ച് താഴെ ഇടാനും മതി. പക്ഷേ ചില ദിവസം ഇവരുടെ റൂമിൽ നിന്ന് ആ നല്ല സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷെ തെറ്റിദ്ധരിക്കണ്ട, മുട്ടുവേദനയുടെ പൊളച്ചില, പൊളച്ചില്. പിന്നെ ഈ മധ്യവയസ്കർക്ക് ഈ നിങ്ങളുടെ ന്യൂജൻ കുറെ ഫുഡൊക്കെ ഇല്ലേ, ഈ പുതിയ പുതിയ ട്രെൻഡുകളിലൊക്കെ ഉള്ള ഫുഡ്, എനിക്ക് മോളും മോനും ഒക്കെ ഉണ്ട്, അവർ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ ഈ ഒരു ഫുഡ് ഐറ്റത്തിനെ പറ്റി ഞങ്ങൾക്ക് വലിയ പിടി വന്നു. വലിയ മധ്യവയസ്കർക്ക് കഴിഞ്ഞ ദിവസം എന്റെ പുള്ളിക്കാരൻ വന്ന് ചോദിക്കുക, എടി നിന്റെ പോന് ഈ കണ്ട വൃത്തിയായിട്ട് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടേ എന്നോട് വന്ന് ചോദിക്കുക, അച്ഛാ കുനാഫ ട്രൈ ചെയ്യുന്നു. ഇത് ഫുഡാന്ന് പോലും പുള്ളിക്ക് പിടികിട്ടുന്നില്ല. അത് സാരമില്ല, ഞങ്ങളുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളതേ ഉള്ളൂ. ഇനി അതൊക്കെ പോട്ടെ. ഞങ്ങള് എനിക്ക് ഈ ഈയിടെയായിട്ട് എനിക്ക് 30th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് ലഡു ഒക്കെ കൊണ്ട് കൊടുത്തു. ഈ ലഡു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ വിവാഹപ്രായം എത്തിയല്ലേ അതേടെ ഒരു സംശയം, മാഡം ഈ 30 വർഷത്തെ ദാമ്പത്യ ജീവിതം കൊണ്ട് മാഡത്തിന് എന്ത് മാറ്റമാണോ ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ലേ അതെ, എനിക്കൊരു 2 മാറ്റമാണോ ഉണ്ടായത്. ആദ്യത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ബോഡി വെയ്റ്റ് 55 കിലോ, ഫസ്റ്റ് ഡെലിവറി 65 കിലോ, സെക്കൻഡ് ഡെലിവറി 75 കിലോ, തേർഡ്
അയ്യടാ, ഞാൻ പറ്റില്ല, എനിക്ക് വൈകി എൻ്റെ ബോഡി വെയിറ്റ് സെഞ്ചുറി അടിപ്പിക്കാനായിട്ട്. പിന്നെ അടുത്തത് തിരിച്ചറിയാന്, ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരനോട് പറയായിരുന്നു, നകുലേട്ടോ അല്ലിക്ക് ആഭരണം എടുക്കാൻ പൊക്കോട്ടേ പൊക്കോട്ടേ. ഇപ്പോഴാണെങ്കിൽ ഈ പ്രായത്തിൽ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവും അല്ല, വല്ലതും പറയാനുണ്ടോ? ഉണ്ടോ? ആ ഒരു കോൺഫിഡൻസാ എന്നിൽ വളർന്നത്. പിന്നെ പണ്ട് യൂത്ത് ആയിരുന്നപ്പം ഞാൻ നന്നായിട്ട് ഞങ്ങൾ പഞ്ചാരിയൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ പഞ്ചാരിയടി നടക്കത്തില്ല, കാരണം കെട്ടിയോം കൂടെ ഉള്ളത് അല്ല, ഡയബറ്റിക്കാ. ഇപ്പൊ ഇഷ്ടം പഞ്ചാരയല്ല, ചായപ്പൊടിയാ. കാരണം എന്നാന്നോ, ഈ ചായക്കകത്ത് ഈ ഞങ്ങളുടെ മൈലാഞ്ചിപ്പൊടിയൊക്കെ ഇട്ടാ ഞങ്ങളുടെ ഡൈ ഉണ്ടാക്കുന്നേ. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേ എന്റെ ചേച്ചി ഫ്ലാറ്റ് ലിഫ്റ്റ് വഴി 10-ാം നില ചെന്നിരുന്ന് ഉണ്ടാക്കുക ഡൈയ്. ചോദിച്ചപ്പോ പറയുക, മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഉയരം കൂടും തോറും ചായയുടെ ഗുണം കൂടുമെന്ന്. അങ്ങനെ നരച്ച നരയൊക്കെ കറുപ്പിച്ചു കഴിഞ്ഞ് കണ്ണാടി നോക്കി, അപ്പൊ ഉണ്ടടാ ഈ വെളുത്ത മുഖത്തൊക്കെ കറുത്ത പാടുകള്. ഇപ്പൊ ഇത് മുഴുവൻ പൊട്ടിയിട്ടേക്കുവാണ്, മറച്ച് ഇവര് ഫ്രീ ആയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നായിരുന്നു, മറച്ച് കിടക്കുക അല്ലെ, കരിമങ്കലിയൊക്കെ ഉണ്ടായിരുന്നേ, ഇപ്പൊ മറച്ചേക്കുവാ. അപ്പൊ ഈ ഭയങ്കര കറുത്തപാട്, ഞങ്ങളുടെ ശത്രുവാണ് ഈ കരിമങ്കലി കറുത്ത പാടുകള്. ഞാൻ ഉടൻ തന്നെ പുള്ളിക്കാരന്റെ പോക്കറ്റിൽ നിന്ന് 2,000 രൂപ അങ്ങ് അടിച്ചു മാറ്റി, എന്നിട്ട് ഓൺലൈനിൽ ഡയമണ്ട് ഫേഷ്യൽ പായ്ക്ക് ഇവിടെ വരുത്തിച്ചു. ഇവിടെ വന്നത് പൊട്ടിച്ച് നോക്കിയപ്പോഴല്ലേ, ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നൊക്കെ പറഞ്ഞ് വെറും കരിപ്പൊടി. ഏതായാലും ഈ കരിപ്പൊടിയൊക്കെ മുഖത്ത് വാരി പൊത്തിയിട്ടിട്ട് പുള്ളിക്കാരനോട് ചെന്ന് ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട് എന്റെ ഡയമണ്ട് ഫേഷ്യൽ? പുള്ളി തന്നെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, സോ എലിഗന്റ്, സോ ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വൗ. നീ എന്റെ ഡയമണ്ട് ഭദ്രകാളി. അങ്ങനെ ആ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കെട്ടുപ്രായമായ മോളെയും കൊണ്ട് ഒരു കല്യാണത്തിന് പോയി. അവിടെ ചെന്ന് ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് നോക്കി അങ്ങ് ചിരിച്ചു, കാരണം പുള്ളി വലിയ റീൽസ് എടുത്ത് എന്നെ ഒന്ന് വൈറലാക്കിയെങ്കിലോ. ഈ ഫോട്ടോഗ്രാഫർ ക്യാമറയുമായി എൻ്റെ അടുത്തോട്ട് വന്നു, അടുത്ത് വന്ന് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, കൂടെ നിൽക്കുന്ന മോളെ ഒന്ന് സ്റ്റേജിലേക്ക് ഇവിടെ ഡാൻസ് ചെയ്യാന്. ആൻറ്റി ഇവിടെ നിന്നു. ആൻറ്റി, ഞാൻ ആഗ്രഹിച്ചത് ദേവസേന, എനിക്ക് കിട്ടിയത് ആനപ്പാറ അച്ചാമ്മറോള്. അതോടെ എൻ്റെ ഡയമണ്ട് ഫേഷ്യൽ ഗോവിന്ദ. പിന്നെ എന്നാ ഫേഷ്യൽ ചെയ്തിട്ട് എന്നാ, ഞങ്ങൾ മധ്യവയസ്കരെ ആർക്കെങ്കിലും വേണോ? ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും സോപ്പിൻ്റെയോ ക്രീമിൻ്റെയോ പരസ്യത്തിൽ ഞങ്ങൾ മധ്യവയസ്കരുണ്ടോ? എന്നെ ഈയിടെ ഒരു പരസ്യത്തിന് വിളിച്ചായിരുന്നു ഒരു റിട്ടയർഡ് അധ്യാപകൻ. ഏതാന്ന് പ്രോഡക്റ്റിന് കേൾക്കണോ? പുളിച്ചു തകട്ടി ഗ്യാസ് ട്രബിളിനുള്ള ഖായം ചൂർണത്തിൻ്റെ. ഓ, അങ്ങനെ ഞാനൊരു പുളിച്ച മോഡലായി. ഡയാനെ പോലല്ല കേട്ടോ, ഞാനൊരു പുളിച്ച മോഡല്. ഓ, വെറുതെ അല്ല കേട്ടോ സാറ് എന്നെ ഗ്യാസിൻ്റെ പരസ്യത്തിൽ വിളിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ഉത്തരക്കടലാശം ധാരാളം ഗ്യാസ് അടിച്ച് വെക്കുമായിരുന്നു, അതായിരിക്കാം. പിന്നെ ഞങ്ങൾ ഈ മധ്യവയസ്കര് അഷ്ടബോധത്തിൽപ്പെട്ട ഉഴലുകയാണ് മക്കളെ, ഉഴലുകയാണ്. എന്നാന്നറിയാവോ എന്തോരം മൂത്രമാണ് പാഴാക്കി കളഞ്ഞെന്നറിയാവോ? അതിൽ നിന്ന് ഒരു തുള്ളി മൂത്രം എടുത്ത് നമ്മുടെ പ്രഗ്നൻസി കിറ്റിൽ വെച്ച് ഒരു 2 ചുവപ്പുര കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആരായിരുന്നു? വളകാപ്പ്, വയറ്റുപൊങ്കാല, ബേബി ഷവർ, ഒന്ന് കൊതിയാവുക. ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, ചേട്ടാ ചേട്ടാ എനിക്കൊരു 2 ചുവപ്പുര കാണണം. പുള്ളി ഒരു ഒറ്റ ഞെട്ട് ഇന്നസെന്റിനെ പോലെ, എൻ്റെ അമ്മേ, പശുവും ചത്തുമ്പോ ഒരുലെ പുളിയും പോയി, അപ്പോഴാ ഒരു വയറ്റ് പൊങ്കാല. ഞാൻ പറഞ്ഞു, ചേട്ടാ അല്ല ചേട്ടാ എനിക്കൊരു 2 ചുവപ്പുര കാണണം. പുള്ളി പറഞ്ഞു, ഇനിയും രക്ഷയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യോ, ഒരു ബ്ലേഡ് എടുത്ത് തലങ്ങും വിലങ്ങും അങ്ങ് പോറി വിട്ടോ, നമുക്കൊരു ചോരപ്പുഴ തന്നെ അങ്ങ് ഒഴുക്കിയേക്കാം. നീ ഈ ചോരപ്പുഴയൊന്നും ഒഴുക്കിയില്ലെങ്കിലും ഈ തമ്മിത്തൊന്നൊന്നും ഇല്ലാതെ ജീവിതം ആസ്വാദ്യകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ട്രിക്കുണ്ട്, പറഞ്ഞു തരട്ടെ? കിടക്കുമ്പോഴേ, രാത്രി കിടക്കുമ്പോ ഞാൻ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു സൂത്രം വെക്കും, പറയട്ടെ? ശോ, എനിക്ക് നാണം വരുന്നു. പറയട്ടെ? ഇത്രയുള്ള ഡയറിയും പേനെ സ്ക്രിപ്റ്റ് എഴുതാൻ, അപ്പൊ പിന്നെ തമ്മിൽ തല്ലത്തില്ലല്ലോ, സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവസാനമായിട്ട് ഈ മധ്യവയസ്കരുടെ ആഗോള ചിഹ്നങ്ങൾ എന്നെ പിള്ളേരെ, ഈ ചപ്പാത്തി പൊട്ടും കുടവയറും. അതുകൊണ്ട് നമുക്കതൊന്ന് മാറ്റി പിടിക്കണ്ടേ? അതുകൊണ്ട് വരൂ കൂട്ടരെ, നമ്മുടെ ഈ മുന്തിരിവള്ളികൾ തളർത്ത രാവിൽ നമുക്ക് മാർക്കറ്റിൽ പോയി കുഞ്ഞിപ്പൊട്ട് വാങ്ങാം. ടമ്മിട്ടക്കർ വലിച്ചു കയറ്റി കുടവയർ മറയ്ക്കാം. നമ്മൾ അനുദിന രോഗിണികളല്ല, അനുരാഗിണികളാണ്. ഞങ്ങൾ അനുരാഗിണികളാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, എടി നീ നിന്റെ ചേട്ടായി നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്തുവാ? അവൾ എന്നോട് പറഞ്ഞു, ചുമ്മാ ഒരു അഭിനന്ദനം. നിങ്ങളിപ്പോ ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്രഞ്ച് കിസ് അല്ലേ? അയ്യട, പറ്റിയ പ്രായം, അത്യവയസ്സേ. ചേച്ചി, ഓ
സംഭവമാണ് കേട്ടോ. താങ്ക് യു. ജയശ്രീ എന്ന് മാറ്റിയിട്ട് സരസാന്നും കൂടി ഒരു പേരിടണം. നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ നമുക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ? എന്തിന് ചുംബിക്കാൻ? ചുംബിക്കാൻ ചുംബിക്കാൻ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, അവര് മറയണ്ടെങ്കിൽ നല്ലതായിരുന്നു. ശരി, നമുക്ക് ജയശ്രീ ചേച്ചിയുടെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. ഇതാരാ ഇതൊക്കെ എഴുതി തന്നത്? ഞാൻ തന്നെ. ദോശ ഉണ്ടാക്കുമ്പോഴും മിറ്റം തൂക്കുമ്പോഴും ഒക്കെ ഒരു ഡയറി വെച്ചൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ, രാത്രി കിടക്കുമ്പോഴും ഒരു ഡയറി ഉണ്ട്. സത്യമാണ്, അത് വേണം. ഇതിനു മുമ്പ് പരിപാടി ചെയ്തിട്ടുള്ളത് സ്റ്റേജ് അവിടെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല, അത് വീക്ക്നെസ് വേണം. നല്ല രസമുള്ള പ്രകടനമായിരുന്നു കേട്ടോ, നല്ല രസമുള്ള പ്രകടനം. വളരെ രസമുള്ള ഒരു സ്ക്രിപ്റ്റ് അതിനെ കൃത്യമായി കൊണ്ടുവന്ന് വിളമ്പി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നല്ല രസമുള്ള നല്ല ഹാർഡ് വർക്ക്, നല്ല ഹാർഡ്. ഞാൻ ഇവിടെ വരുന്നവരോട് എപ്പോഴും പറയുമല്ലോ, ഞങ്ങളൊക്കെ ഡെയിലി ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടി ഒരു 380 എപ്പിസോഡ്, ഇതിന്റെ കൂടെ ആഴ്ച പോകുന്ന പരിപാടി രണ്ടെണ്ണം, അത് ഞങ്ങള് ഞാൻ സാധിച്ചേട്ടനൊക്കെ ചെയ്യുന്നിരുന്ന പരിപാടികൾ വേറെ, അങ്ങനെ 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 ഇതിന്റെ കൂട്ടത്തിൽ 3 അവാർഡ് നൈറ്റ്, ഇതിന്റെ കൂട്ടത്തിൽ വേറെ ഗൾഫ് പരിപാടി കോമഡി വേണം, ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മോശമായാൽ മതി മൊത്തത്തിൽ മോശമായെന്ന് പറയാം. അപ്പൊ ഇതിന് നല്ല പാടുണ്ട്, ഇത് തപ്പിയെടുത്തോണ്ട് വരെ. പിന്നെ ഞങ്ങൾക്ക് മെമ്മറി ഒക്കെ കുറവല്ലേ? ആര് പറഞ്ഞു? അല്ല, ഉണ്ട്, തൈറോയിഡ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ. അതൊന്നും ഒരു വിഷയമൊന്നും അല്ല, അതൊന്നും വിഷയം. ഇതിന് എന്താ കാര്യം അറിയാമോ? നിങ്ങൾ ഈ പറഞ്ഞ വയസ്സും മധ്യവയസ്സും ഒക്കെ വരുന്നത് നിങ്ങളിലെ നർമ്മം നശിക്കുമ്പോഴാണ്. പിന്നെ കഴിഞ്ഞ 3 ദിവസം ഞാൻ 3-4 ദിവസമായിട്ട് 200 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി വരുമായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പോയി വന്ന് ഗ്രൂമിംഗിൽ അറ്റൻഡ് ചെയ്തു. വളരെ നല്ല ഗ്രൂമിങ്ങും നല്ല സഹകരണം ഇവിടുന്ന്, വളരെ നല്ല കോപ്പറേറ്റീവ്, നല്ല പെരുമാറ്റം, പോസിറ്റീവ് എനർജിയാണ് തരുന്നത് ഞങ്ങൾക്ക്. വേണം, രതീഷ് കാരക്കാട് വളരെ സീനിയർ ആയിട്ടുള്ള ഗ്രൂമറാണ്. നമ്മുടെ ഒരു എല്ലാത്തിനെയും വളരെ കൗതുകമായിട്ടും പ്ലസന്റ് ആയിട്ടും രസമായിട്ടും ഒക്കെ കണ്ടാൽ ഒരു പരിഹാസമില്ലാതെ ഒരു നർമ്മം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഒരു നർമ്മം നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ആ നർമ്മമാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഒരു ബുക്ക് വെച്ചിട്ട് കുറിച്ചിടുമെന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ഹാബിറ്റാണ്. എനിക്കൊക്കെ ആയ കാലം തൊട്ടുണ്ട് ഇത്. നിനക്കുണ്ടോ? ആ ബുക്ക് വെച്ച് നമ്മൾ കുറിച്ചിട്ട് തല ഫ്രീ ആവും, അല്ലെ? തലയിലല്ലേ ഇതെല്ലാം നിറയുന്നേ. നമുക്ക് വെറുതെ തലയിലെ സ്പേസ് വെറുതെ പോവും. എഴുതിയിട്ടാൽ ഇത് അപ്പൊ തന്നെ നമ്മുടെ തലേന്ന് പോകും ബുക്കിലായി എന്നുള്ളൊരു ബോധ്യമുണ്ട്. അങ്ങനെ നമ്മൾ എഴുതിയിട്ടാൽ അത് വളരെ ഗംഭീരമായിട്ടുള്ള ശീലമാണ്. ആ ശീലവും തുടരുക. പ്രകടനം വളരെ നന്നായിരുന്നു കേട്ടോ. ജയശ്രീ ചേച്ചി, എന്റെ അനുരാഗിണി, എന്തൊരു ചന്തറിയോ ഇങ്ങനെ അവിടെ. അതിലപ്പുറമല്ലേ, അതിന്റെ മുമ്പിലൊന്നും ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയിൽ എനിക്ക് പണി തന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഭയങ്കര പ്ലസന്റ് ആണ് ജീവിതത്തിൽ എന്നുള്ളത് ചേച്ചിയുടെ ഓരോ വാക്കിൽ നിന്നും ആ ബോഡി ലാംഗ്വേജിൽ നിന്നും വളരെ അധികം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. വനിതകൾ ഒന്നിലും പുറയിലല്ല, നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ. സോറി കേട്ടോ. അല്ല, പക്ഷെ ആയുർവേദ പ്രകാരം നോക്കുകയാണെങ്കിൽ ആയിട്ടില്ല, 60-ലാണ് യവനം. അറുപതിലാണ് യവനം അവസാനിക്കുന്നത്. അപ്പോഴേ തുടങ്ങുള്ളൂ. 70 എന്താ നീട്ടി, നമ്മൾ 70 കൊണ്ടുപോവാക്കിയോ? അങ്ങനെ പിന്നെ നമുക്ക് ഇത് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ആയുർവേദ പ്രകാരം 60 വയസ്സിലാണ് അങ്ങനെയാണ് ആയുർവേദത്തിൽ, അങ്ങനെയാണ് യൗവനം വരെ 60 വരെയാണ് യൗവനം. ആയുർവേദത്തിൽ എത്ര വരെയാ ബാല്യം? ബാല്യം തുടങ്ങി 60 വരെയാണ് ബാല്യം, അവിടുന്ന് അങ്ങോട്ട് യൗവനം. 60-ലാണ് യൗവനം, സോറി, അതന്നെ യൗവനം തുടങ്ങുന്നത്. യൗവനം വാർദ്ധക്യം, അതായത് ബാല്യം യൗവനം വാർദ്ധക്യം, അങ്ങനെയാണ് ടാഗ് ചെയ്തിരിക്കുന്നത്. കൗമാരം സെപ്പറേറ്റ്ലി ടാഗ് ചെയ്തിട്ടില്ല ആയുർവേദത്തിലില്ല. പക്ഷെ ചിലരിവിടെ 17-75 വാർദ്ധക്യം ഉള്ളവരും ഉണ്ട്, ഇഷ്ടം പോലെ ധാരാളം. സോ ചേച്ചി വളരെ എനർജറ്റിക് പെർഫോമൻസ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല, എല്ലാം ആ കണ്ടന്റ് തുടങ്ങി അതിനെ ചെണ്ടയാക്കി ചെണ്ട മേളമാക്കി രസകരമായി. ഏറ്റവും ചിരിച്ചത് എവിടെയാണെന്നറിയോ? മുട്ടുവേദന. മുട്ടുവേദന ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞപ്പോ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. കേരളത്തിലുള്ള എല്ലാ ആശുപത്രിയിലും കൊണ്ടുപോയതാ മുട്ടുവേദനക്ക്. അതെ, അപ്പോ എന്താ പറയാ, വിഷു പറഞ്ഞ പോലെ വളരെ രസകരമായിട്ട് ചേച്ചി അവതരിപ്പിച്ചു. ഇനിയും ഇതുപോലെ ജീവിതവും ഇതുപോലെ ചേച്ചിക്ക് എപ്പോഴും കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഓൾ പ്രേയേഴ്സ്. അടിപൊളി. മാറി ഞാൻ നോക്കുമ്പോഴേ ഒരു ഹോസ്പിറ്റലിലേ ഈ ഡോക്ടറെ കാണാനിരിക്കുന്നിടത്ത് ഒരാൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നു. നമുക്കറിയാം രോഗിക്ക് എപ്പോഴും ഉണ്ടാകുന്ന എന്താണ്, പനിയുള്ള ആൾക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം, വേദനയുള്ള ആൾക്കാര്
ഈ വേദനയുള്ള ഭാഗം ഞെക്കി പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണാം. ഇതൊരാള് ഭയങ്കര, നമ്മൾ ഒരിക്കലും ഒരു, ഞാൻ ആദ്യം ഓർത്തത് ആ ഹോസ്പിറ്റലിന്റെ സിഇഒ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. കാരണം പക്ഷെ രോഗികളിരിക്കുന്നത് അവിടെ രോഗികളിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. നേഴ്സ് ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചു. വയറ്റിൽ നിന്ന് പോയിട്ട് 3 ദിവസമായി. പിന്നെ പുള്ളി ചിരിക്കും, ആറ്റിറ്റ്യൂഡ് ഒക്കെ അങ്ങ് വരിക. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ആ അഭിപ്രായം മാറ്റേണ്ട, അഭിപ്രായം വരുമ്പോലൊക്കെ അല്ലല്ലോ. ഈ മരുമോളുടെ അടുത്ത് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞില്ലേ, മരുമോള് ഓടി കേറിക്കോളാൻ എനിക്ക് പറയാനുള്ളത് അല്ലേ. പണ്ട് ഈ കൗമാരം ബാല്യത്തിനെ പറ്റി കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്, കം തകം പാതകം കൊലപാതകം വാഴക്കൊലപാതകം കൊലപാതകം പാതകം തകം കം. മനസ്സിലായല്ലോ. കമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക, ജനിക്കുക അല്ലേ. തകം എന്ന് പറയുന്നത് താളമാണ്, നമ്മൾ നടക്കുമ്പോൾ തകം താളം തം 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 ഇങ്ങനെ നടക്കുന്നത്. അത് കഴിഞ്ഞ് പാതകം, കൗമാരത്തെ ചെറിയ ചെറിയ പാതകങ്ങൾ ചെയ്യും. തുമ്പീനെ പിടിച്ചതിൻ്റെ ബാല് കുളിച്ചെറിയുക, ചിറ കുളിച്ചെറിയുക, ഉള്ള ചെറിയ പരിപാടികളൊക്കെ ചെയ്യൂലേ. ആ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊലപാതകം, യൗവനമായി മറ്റുള്ള എന്തിനേയും എതിർക്കുക, എന്തിനേയും വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് കൊലപാതകം. പിന്നെ മധ്യവയസ്കാകുമ്പോഴാണ് ഇതെല്ലാം തെറ്റായിരുന്നു, വാഴക്കൊലപാതകമായിരുന്നു ഇതെല്ലാം എന്ന് മനസ്സിലാക്കണേ. അത് കഴിഞ്ഞ് പിന്നെ കൊലപാതകം സ്വന്തം ശരീരത്തിനെയാ, നമ്മുടെ സ്വന്തം ശരീരത്തിനോട് തന്നെ മുറുക്കാൻ മുറുക്കുക, ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക, കള്ളുടിക്കുക, അങ്ങനെയാണ് പോകും. അത് കഴിഞ്ഞ് പിന്നെയും പാതകങ്ങളായി. വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പാടില്ല, വയസ്സന്മാരുടെ ചില പാതകങ്ങൾ വീടുകളിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒപ്പിച്ചു വയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും തകം നടക്കുന്നത് ഇങ്ങനെ താളത്തിലാവും. പിന്നെ കം വേറെ ഏതോ ജന്മത്തിലേക്കുള്ള മരണം അല്ലെങ്കിൽ ജനിക്കുക. മനസ്സിലായോ? ഞാൻ ബ്രോയല്ല മോളെ, താത്ത സൂപ്പർ. അപ്പൊ ജയശക്തിയുടെ പെർഫോമൻസ് ഓൾ ടുഗെദർ അതിഗംഭീരമായിരുന്നു, നല്ല ഹ്യൂമൻസ്, റിയലി ഫണി, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. മാർക്സ് നമുക്കറിയാം.